മാനേജ്മെന്റിന്റേത് ദ്രോഹ നടപടികളാണെന്ന് ആരോപിച്ച് സ്റ്റേറ്റ് ബാങ്ക് ജീവനക്കാർ പ്രക്ഷോഭത്തിനൊരുക്കുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന ഏകാധിപത്യ നടപടികൾക്കെതിരെയാണ് സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. 1250 ക്ലറിക്കൽ ജീവനക്കാരെ ഇടപാടാവകാശം റദ്ദാക്കി വിപണന ജോലികൾക്കായി തെരുവിലിറക്കുന്ന ഉത്തരവാണ് സർക്കിൾ മാനേജ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് സമരക്കാർ പറഞ്ഞു. ഇതോടൊപ്പം ഏതാനും ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ കുറവും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം വീർപ്പുമുട്ടുന്ന ജീവനക്കാരുടെ ആത്മവീര്യം തകർക്കുകയും അതീവ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന സമീപനമാണ് ബാങ്ക് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം. പുതുതായി ജോലിക്ക് ചേർന്നവർ, സ്കോളർഷിപ്പ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവരെയെല്ലാം ഇത് പ്രതിസന്ധിയിലാക്കും. നിലവിൽ കൗണ്ടറുകളിലും മറ്റ് ബാങ്ക് ഓഫീസ് സംവിധാനങ്ങളിലും ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ക്ലറിക്കൽ ജീവനക്കാരെ പൊടുന്നനെ പിൻവലിച്ച് മാർക്കറ്റിലേക്ക് ഇറക്കിയപ്പോൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് താറുമാറാവുന്ന അവസ്ഥയുണ്ടാക്കുമെന്നും ഇവർ പറയുന്നു. ഈ വസ്തുത ചെവിക്കൊള്ളാൻ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായി മുക്കത്തും പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ റീജിയണൽ സെക്രട്ടറി എ ഹരീഷ്, കൊടുവള്ളി യൂണിയൻ സെക്രട്ടറി വിദ്യ, കൂടരഞ്ഞി യൂണിയൻ സെക്രട്ടറി അനൂപ്, ഓമശ്ശേരി യൂണിയൻ സെക്രട്ടറി അതുൽ, NIT യൂണിറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി സുജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മുക്കം.